ഹലോ സിനിഫൈലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ ഒരു കൾട്ട് അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റർ സിനിമകളുടെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ് ഗ്യാങ്സ് ഓഫ് വസീപൂർ. ഇതിന് രണ്ട് പാട്ടുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ പാട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പാട്ടിൽ പ്രധാനമായിട്ടും മനോജ് ബാജ്പേയിയാണ് തിളങ്ങി നിൽക്കുന്നത്. ഇതിൽ മറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഇദ്ദേഹത്തിന്റെ അത്രയും ഒരു പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നില്ല. സർദാർ ഖാൻ എന്നുള്ള വ്യക്തിയുടെ ചെറുപ്പകാലവും അദ്ദേഹത്തിന്റെ ജനനവും അതുപോലെ തന്നെ ഗ്രാജുവൽ ആയിട്ട് അദ്ദേഹം ഒരു ഗുണ്ടയായി മാറുന്നു അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററായി മാറുന്നുമാണ് സിനിമ കാണുന്നത്. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രണ്ട് സ്ഥലങ്ങളാണ്, ധൻബാദ് അതുപോലെ വാസിപ്പൂർ എന്നുള്ള രണ്ട് സ്ഥലങ്ങളാണ്. ആ രണ്ട് സ്ഥലങ്ങളെ ട്രെയിനിലടക്കം കടന്ന് അവിടുത്തെ ട്രെയിനിലെ സാധനങ്ങൾ, ഗുഡ്സ് ട്രെയിനൊക്കെ തടഞ്ഞു നിർത്തി അതിലെ അരിയും സാധനങ്ങളും അടിച്ചുകൊണ്ട് പോവുകയും അത് മറച്ചു വിൽക്കുകയും ചെയ്യുന്ന ചെറിയ ചെറിയ സംഘങ്ങളാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന യാത്ര പിന്നെ കോൾ മൈനിലെത്തുന്നു. കോൾ മൈനിലുള്ള ഈ പറഞ്ഞ പോലെ അതിന്റെ നടത്തിപ്പുകാര് എങ്ങനെയാണ് ഭയൽവാൻ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ഗുണ്ടകളെ ഏർപ്പാടാക്കുകയും അവിടുത്തെ തൊഴിലാളികളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതെന്ന് പിന്നീട് സിനിമ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ ധൻബാദ് വാസിപ്പൂർ എന്ന സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു ഗുണ്ട സംഘത്തെയാണ് കാണിക്കുന്നത്. സർദാർ ഖാൻ എന്നുള്ള ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും പിന്നീട് അയാളുടെ കൂടെ കുറെ ആളുകൾ കൂടി ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ നടത്തി അയാൾ വലിയൊരു ഗുണ്ട തലവനായി മാറുകയും അവിടെ തന്നെയുള്ള മറ്റൊരു പ്രധാന ഗുണ്ടയ്ക്ക് ഒരു വെല്ലുവിളിയായി മാറുകയും അതിന് രണ്ട് ഗ്യാങ്സായി മാറുകയും ചെയ്യും. അതാണ് ഗ്യാങ്സ് ഓഫ് വസീപൂറിന്റെ ഒന്നാം പാർട്ട്. ആ ഒന്നാം പാർട്ടിൽ നവാസുദ്ദീൻ സിദ്ദിഖി വരുന്നുണ്ടെങ്കിൽ തന്നെയും നവാസുദ്ദീൻ സിദ്ദിഖി ഏറ്റവും അവസാനമാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മനോജ് വാജ്പേയി തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട് തിളങ്ങി നിൽക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഒരു കൾട്ട് എന്ന് തന്നെ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ വിശേഷിപ്പിക്കാം. കളർ ഗ്രേഡ് ആണെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഇതിലെ ടൈറ്റിൽ ഡിസൈൻ ഓരോ കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ് മറ്റു സിനിമകളിൽ നിന്ന്. അതുപോലെ ഒരേ സമയം തന്നെ നമുക്ക് ഇതിനെ ഒരു ആർട്ട് സിനിമ എന്ന് വിശേഷിപ്പിക്കാം. വളരെ സിനിമാറ്റിക് ആണ് ഓരോ രംഗങ്ങളും ഈ സിനിമയിലെ. അതുപോലെ തന്നെ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കുമോ അതിനെ തന്നെയാണ് സിനിമ കൃത്യമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയായിട്ട് നമുക്ക് ഇതിനെ കാണാം. അതേസമയം തന്നെ വളരെ വയലൻസ് നിറഞ്ഞ ചില സമയങ്ങളിൽ നമുക്ക് നമ്മളുടെ ഈ പറഞ്ഞ സ്ത്രീവിരുദ്ധ ചിന്താഗതിയോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സിനിമ കൂടിയായിരിക്കും ഗ്യാങ്സ് ഓഫ് വസീപൂർ. കാരണം യഥാർത്ഥത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെയാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മെയിൽ ഗേസ് നമുക്ക് കാണാൻ സാധിക്കും. പല പരാമർശങ്ങളും സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പല തെറികളും ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സീനുകൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എലമെന്റ്സ് നിറഞ്ഞ ഒരു സിനിമയാണ് ഗ്യാങ്സ് ഓഫ് വസീപൂർ ഫസ്റ്റ്. അതില് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അനുരാഗ് കശ്യപ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു കഴിവ് ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ രംഗങ്ങളും അതീവ കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു മികവ് കൃത്യമായിട്ട് നമുക്ക് അറിയാനും സാധിക്കും. ഈ ഓരോ കഥാപാത്രങ്ങളുടെയും ആന്തരിക സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങളും അവരുടെ ശരിയും തെറ്റുകളും എല്ലാം കൃത്യമായിട്ട് കാഴ്ചക്കാരനിലേക്ക് എത്തിക്കുന്നതിൽ ഈ സംവിധായകൻ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു ആശയവിനിമയം സിനിമ എന്നുള്ള രീതിയിലുള്ള നല്ലൊരു ആശയവിനിമയം നടത്താൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് അഭിനയിക്കുന്ന പ്രധാന നടന്മാർക്കും നടിമാർക്കും അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് ഓരോ പ്രേക്ഷകരിലും സൃഷ്ടിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് തവണ ഈ സിനിമ കണ്ടിട്ടുണ്ട്. 5-6 തവണ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനിയും നാളെയും ഈ സിനിമ കാണാനുള്ള ആവേശമുണ്ട്. ഓരോ തവണ കാണുമ്പോഴും കിട്ടുന്ന കാഴ്ച എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. പുതിയ ഒരു രീതിയിലാണ് സിനിമയെ കണ്ടെത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരുപാട് പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ ഇതേ സിനിമയുടെ രണ്ടാം ഭാഗത്തെ കുറിച്ച് ഒന്നുകൂടി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ്.